ലൈഫ് മിഷൻ ക്രമക്കേടിൽ സി ബി ഐക്ക് മുന്നേ ഒരു മുഴം മുംബൈ എറിയുകയാണ് വിജിലൻസ്. സി ബി ഐ എത്തും മുമ്പ് പ്രധാന ഫയലുകൾ വിജിലൻസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. എൽ ഡി എഫ് സർക്കാരിൻ്റെ ഏറ്റവും തിളക്കമുള്ള പദ്ധതിയായിരുന്നു ലൈഫ്. മറ്റ് വിഷയങ്ങളിൽ ആരോപണങ്ങൾ വരുമ്പോഴും പ്രതിരോധം തീർക്കാൻ സർക്കാർ കവചമാക്കിയത്. എന്നാൽ വടക്കാഞ്ചേരിയിലെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ട ഫ്ളാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളിലെ അന്വേഷണത്തിനായി ഇപ്പോൾ കേന്ദ്ര ഏജൻസിയായ സി ബി ഐ കൂടെ എത്തുമ്പോൾ സർക്കാരിന് അത് വലിയ തിരിച്ചടിയാണ് ഉണ്ടാകുന്നത്. സി ബി ഐ കേസെടുത്തതിന് പിന്നാലെ വിജിലൻസ് ലൈഫുമായി ബന്ധപ്പെട്ട ഫയലുകൾ കസ്റ്റഡിയിലെടുത്തിരുന്നു. രണ്ട് ഏജൻസികളും ഒരേ വിഷയത്തിൽ അന്വേഷണം നടത്തുമ്പോൾ ഇനി നിർണായകമാവുക വിജിലൻസ് കൊണ്ടുപോയ നിർണായകമായ ആ ഫയലുകൾ തന്നെയാകും. വിവാദമായ വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയിൽ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർണായക രേഖകളെല്ലാം വിജിലൻസ് കസ്റ്റഡിയിൽ തന്നെയാണ്. ഇപ്പോഴും ലൈഫ് മിഷൻ കേസിൽ രജിസ്റ്റർ ചെയ്ത അന്വേഷണം ആരംഭിച്ചതായി പ്രത്യേക കോടതിയിൽ സി ബി ഐ റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെയാണ് നിർണായക രേഖകൾ വിജിലൻസ് ശേഖരിച്ചുകൊണ്ട് പോയത്. ലൈഫ് മിഷന്റെ ഓഫീസിൽ നിന്ന് നാല് പ്രധാന ഫയലുകളാണ് വിജിലൻസ് കൊണ്ടുപോയെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഇനി ഫയലുകൾക്കായി യുദ്ധം നടക്കുമോ എന്ന് സഹിതം കാണേണ്ടതായിരിക്കുന്നു. എന്തെന്നാൽ കേരള സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസിയായ വിജിലൻസ് ഇന്നലെ കൊണ്ടുപോയത് ലൈഫിൻ്റെ നാല് പ്രധാന ഫയലുകളായിരുന്നു. ഇവ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ സി ബി ഐക്ക് സർക്കാർ കൈമാറാൻ തയ്യാറാകുമോ എന്നതാണ് ഇന്ന് നാം കാണേണ്ടതായിരിക്കുന്ന പ്രധാന കാര്യം. ലൈഫ് മിഷൻ കരാറുമായി ബന്ധപ്പെട്ട നിയമോപദേശം ഉൾപ്പെടെയുള്ള ഫയലുകളാണ് സെക്രട്ടേറിയറ്റിൽ നിന്നും ഇപ്പോൾ അന്വേഷണ വിധേയമായി വിജിലൻസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയിൽ പോലും രേഖകൾ നൽകാൻ സർക്കാർ തയ്യാറായിരുന്നില്ല. നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ലൈഫ് പദ്ധതിയുടെ എല്ലാ ഫയലുകളും ഉടൻ സി ബി ഐ ആവശ്യപ്പെടുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഒരു പ്രധാന വിവരം. ലൈഫ് മിഷൻ പദ്ധതിയെക്കുറിച്ച് ഉയർന്ന ആരോപണങ്ങൾ പരിശോധിച്ച് അവയിൽ കഴമ്പുണ്ടെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താനാണ് വിജിലൻസിനോട് എന്നാൽ നേരത്തെ സർക്കാർ ആവശ്യപ്പെട്ടിരുന്നത്. ഇതിനൊക്കെ പിന്നാലെയാണ് കേസിൽ സി ബി ഐ കേസ് രജിസ്റ്റർ ചെയ്തത്. കേന്ദ്ര ഏജൻസി അന്വേഷണം ആരംഭിച്ച കേസിൽ ഇനി വിജിലൻസിൻ്റെ അന്വേഷണം അപ്രസക്തമാണെങ്കിലും വിജിലൻസിൻ്റെ കൈവശമുള്ള നിർണായക ഫയലുകൾ കിട്ടാതെ സി ബി ഐക്ക് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ. ഇതിനൊക്കെയിടെ സി ബി ഐയുടെ അന്വേഷണത്തിന് പിന്നാലെ ലൈഫ് മിഷൻ ക്രമക്കേട് അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിർമ്മാണ കമ്പനിയായ യുണിടാക്കിൻ്റെ ഉടമ സന്തോഷ് ഈപ്പിൽ നിന്നും ഭൂമി ഇടപാടിൻ്റേത് ഉൾപ്പെടെയുള്ള രേഖകൾ സി ബി ഐ പിടിച്ചെടുത്തു കഴിഞ്ഞു. കമ്മീഷൻ ഇടപാടുമായി ബന്ധപ്പെട്ട ബാങ്ക് രേഖകളും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്നാണ് വിവരം. മൂന്ന് ബാങ്കുകളിലൂടെ യുണിടാക്കിന് റെഡ് ക്രസൻറ്റ് നേരിട്ട് പണം നൽകി എന്നതാണ് കണ്ടെത്തൽ. ഇങ്ങനെ പണം കൈമാറുന്നത് വിദേശ നാണയ നിയന്ത്രണ ചട്ടത്തിൻ്റെ ലംഘനമാണ്. അടുത്ത പടിയായി സി ബി ഐ ലൈഫ് മിഷൻ സിഇഒ യു വി ജോയ്സിനെ ചോദ്യം ചെയ്യും. കഴിഞ്ഞ രണ്ടാഴ്ചയായി സി ബി ഐ ഈ കേസ് സംബന്ധിച്ച പ്രാഥമിക അന്വേഷണം നടത്തി വരികയായിരുന്നു. ഇതിൽ തെളിവുകൾ ലഭിച്ചതിനെ തുടർന്നാണ് അനിലക്കരെ എം എൽ എയുടെ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്ത് സി ബി ഐ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.